ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോകളെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ഐറ്റമാണ് ചെയ്യുന്നത്. അതായത് നമുക്കൊരു സിമ്പിളായിട്ടൊരു അനിമേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഏതൊക്കെ കോമൺ ഫോർമാറ്റുകളിൽ നമുക്ക് സേവ് ചെയ്യാമെന്ന് നമുക്കിന്ന് പഠിക്കാം. ഫോട്ടോഷോപ്പിന് ഡീഫോൾട്ടായിട്ട് കുറേയധികം ഫോർമാറ്റുകളുണ്ട്. അപ്പോൾ ബേസിക്കായിട്ട് നമ്മുടെ വർക്ക് ഫ്ലോയും അതുപോലെ തന്നെ ഫൈനൽ ഔട്ട്പുട്ടും നമുക്ക് ഏതൊക്കെ ഫോർമാറ്റുകൾ സേവ് ചെയ്താൽ നിങ്ങൾക്ക് ഫ്യൂച്ചർ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ ഫോട്ടോഷോപ്പിലേക്ക് പോകാം. അപ്പോൾ ഞാനിന്നൊരു അനിമേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ക്ലോക്കിൻ്റെ സൂചികൾ അനങ്ങുന്ന രീതിയിലൊരു അനിമേഷൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ബേസ് ഇമേജ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് മൂന്ന് ലെയറുകളാണ് വേണ്ടത്. ഒന്നെന്ന് പറഞ്ഞാൽ ഈ ക്ലോക്കിൻ്റെ ബേസായിട്ടുള്ളൊരു ഒരു സ്ട്രക്ചർ, അതായത് ഈ സൂചികളില്ലാതെ നമുക്ക് ഒരു സ്ട്രക്ചർ വേണം. അതുപോലെ തന്നെ രണ്ട് സൂചികളും വേണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ സൂചികൾ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. ബാക്ക്ഗ്രൗണ്ട് ഞാനൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. ശേഷം എൻ്റെ ഒറിജിനൽ ഞാൻ ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. ഇത് നമുക്ക് ബേസായിട്ട് യൂസ് ചെയ്യാം. വീണ്ടും ഞാൻ അതിനൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. ഇതിപ്പോൾ നമുക്ക് ഇതിൻ്റെ നെയിം നമുക്ക് ക്ലോക്ക് അലോണ് കൊടുക്കാം. ഓക്കെ, ശേഷം ഞാനിതിനൊന്ന് സൂം ചെയ്യുകയാണ്. ഇതിനൊന്ന് സൂം ചെയ്തു. നമുക്ക് ഈ സൂചി ഇതിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഇതിൽ വേറെ കളറുകളും കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് ടെക്സ്ചറുകളുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ലേസർ ടൂൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സൂചി ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ ശ്രമിക്കാം. അതിനായി ഞാൻ ലേസർ ടൂളിന് ഞാൻ മാക്സിമം ഞാൻ സെലക്ട് ചെയ്യുകയാണ്. സൂചിയെ എനിക്ക് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ സൂചി മാത്രമേ ഒന്ന് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഞാൻ സൂചി മാത്രമായിട്ട് സെലക്ട് ചെയ്തു. ഇനി എനിക്ക് ഈ കളറ് ഇതിലേക്ക് ഫിൽ ചെയ്യണം. അപ്പോൾ ഞാൻ നേരെ ഫില്ലിൽ പോയിട്ട് ഇവിടെ നമുക്ക് കണ്ടൻറ്റ് അവെയർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. കണ്ടൻറ്റ് അവെയർ കൊടുത്തിട്ട് ഞാനിത് സെലക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഓൾറെഡി ആ ഒരു സൂചി അവിടെ നിന്ന് റിമൂവ് ചെയ്യാം. അതായത് ഈ കണ്ടൻറ്റ് അവെയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ടോട്ടലായിട്ടുള്ള കളർ എന്താണോ അതിന് യാതൊരു ചേഞ്ചുകളും വരുത്താതെ അതിനെ ബേസായിട്ടുള്ള ഇത് മാത്രമേ ഇവിടെ പെയിൻറ് ചെയ്യുള്ളൂ. നമുക്കിപ്പോൾ ഇവിടെ ഒരു ചെറിയ ഇത് കാണാം, പ്രോബ്ലം കാണാം. അത് നമുക്ക് നേരെ സ്പോട്ട് ഹീലിംഗ് ടൂൾ എടുക്കുക. സ്പോട്ട് ഹീലിംഗ് ടൂൾ എടുത്തു, റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമ്മൾ സ്പോട്ട് ഹീലിംഗ് ടൂൾ എടുക്കുക. നേരെ നമുക്ക് ഈ ലെയറിൽ വന്നിട്ട് നമുക്കിവിടെ ഡയറക്റ്റ് പെയിൻറ് ചെയ്യാം. അപ്പോൾ നമുക്ക് ചെറുതായിട്ടുള്ള ആ ഒരു പാടുകളും കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും. ഇതൊരു ഓൾഡ് ആയിട്ടുള്ളൊരു ഇമേജാണ്, അതായത് ക്ലോക്കാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് കണ്ടൻറ്റുകൾ, നമ്മൾക്ക് ഒരുപാട് ടെക്സ്ചറുകൾ അതിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷൻ നമുക്ക് റിമൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് നമ്മൾ നേരെ ക്ലോൺ സ്റ്റാമ്പിംഗ് ടൂൾ എടുത്തിട്ട് ഞാൻ ഏതെങ്കിലും ഒരു പോയിൻ്റ് ഞാൻ സാമ്പിൾ ചെയ്യുന്നു. ഞാൻ ഈ പോയിൻ്റ് സാമ്പിൾ ചെയ്തിട്ട് നമുക്ക് ആ കളർ ഇവിടേക്ക് പെയിൻറ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് മിസ്സാക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ക്ലോൺ സ്റ്റാമ്പിംഗ് ടൂൾ എടുത്ത് നമുക്ക് നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് നമ്മൾ പെയിൻറ് ചെയ്യുക. ഒരുപാട് ടെക്സ്ചറുകൾ ഞാൻ മിസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, ഇത്രയും ടെക്സ്ചറുകൾ മതിയാവും. ഇപ്പോൾ എൻ്റെ ബേസായിട്ടുള്ള ക്ലോക്ക് അലോൺ എനിക്ക് കിട്ടി. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം, നമ്മൾ ആ സൂചി അതിൽ നിന്ന് റിമൂവ് ചെയ്തു. അടുത്തായി നമുക്ക് ഇതിൽ നിന്നും സൂചി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഓൾറെഡി നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ലെയർ ഇവിടെ ഉണ്ട്. ഞാൻ അതൊന്നുകൂടെ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. എന്നിട്ട് ഇത് നമ്മുടെ വലിയ സൂചിയാണ് ഞാനിപ്പോൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ഈ ക്ലോക്കിലോ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാം. പക്ഷേ നമുക്ക് ഇതിൽ നിന്നും വലിയ സൂചിയെ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ ഇമേജും സൂം ചെയ്യുകയാണ്. നമുക്ക് ഈ വലിയ സൂചി ഇതിൽ നിന്നും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പെൻ ടൂളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ പെൻ ടൂൾ എടുത്തിട്ട് നമ്മുടെ വലിയ സൂചി ഞാനിപ്പോൾ സെലക്ട് ചെയ്യുകയാണ്. ഞാൻ ഒരുപാട് സമയം കളയുന്നില്ല, ഞാനിത് ടൈം ലാപ്സ് ആക്കുകയാണ്. കാരണം എങ്ങനെ പെൻ ടൂൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാമെന്ന് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ നമുക്ക് സെലക്ഷൻ കഴിഞ്ഞിട്ട് പ്രോസസ്സ് തുടങ്ങാം. ഞാൻ എൻ്റെ ഷേപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന് ഒരു ലെയർ മാസ്ക് ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സെലക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു.
ഫെദർ ഞാനൊരു 2 കൊടുത്തിരിക്കുന്നു. കാരണം ഇവിടെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ ഉണ്ട്, അപ്പോൾ എനിക്കൊരു അത്ര സ്മൂത്തായിട്ടുള്ളൊരു എഡ്ജാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ 2 കൊടുത്തു. ശേഷം നമ്മുടെ ലെയറിൽ വന്നിട്ട് നമുക്ക് ഒരു മാസ്ക് ക്രിയേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു മാസ്ക് ക്രിയേറ്റ് ചെയ്തു. ഇതിനകത്തും എനിക്ക് കുറച്ച് ഏരിയാസ് ഉണ്ട്, അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ബ്രഷ് സെലക്ട് ചെയ്യുന്നു. ശേഷം എൻ്റെ ഡെപ്ത് ഞാനൊന്ന് എൻ്റെ ഹാർഡ്നെസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഹാർഡ്നെസ് ഒരു ഇത്ര മതിയാവും. ശേഷം ഞാൻ ബ്ലാക്ക് ഞാനിവിടെ പെയിൻറ് ചെയ്യുന്നു. നിങ്ങൾക്ക് വേണ്ട ഏരിയകൾ നിങ്ങൾ പെയിൻറ് ചെയ്തെടുക്കുക. ഞാനിത് ഹൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ബ്രഷിൻ്റെ സൈസൊക്കെ ഒന്ന് കുറച്ചിട്ട് നമുക്ക് പെയിൻറ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് അത് ഈസി ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ ഒരു സോളിഡ് ലെയർ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ ഞാനൊരു സോളിഡ് ലെയർ ഇപ്പോൾ ആഡ് ചെയ്യാം. ഒരു ബ്ലൂ കളർ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ സോളിഡ് ലെയർ ഇതിൻ്റെ താഴെ കൊണ്ടുവരിക. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാനൊരു സോളിഡ് ലെയർ ആഡ് ചെയ്തു. ശേഷം ഞാൻ ബ്രഷ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഞാൻ ഇപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ കളർ ഡീഫോൾട്ടായില്ല, സോറി, ബ്ലാക്ക് ആക്കുന്നു. ശേഷം ഞാൻ നമ്മൾ ഇത് മാസ്കിലാണ് പെയിൻറ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ലെയറാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹാർഡ്നെസ് വീണ്ടും കുറയ്ക്കാം. ഹാർഡ്നെസ് ഫുള്ള് കുറച്ചിട്ട് ഓപ്പോസിറ്റി എനിക്ക് ഇത്രയും വേണ്ട, ഓപ്പോസിറ്റി ഞാൻ കുറയ്ക്കുന്നു. ശേഷം ഞാൻ പെയിൻറ് ചെയ്യുന്നു. ഒരുപാട് ഡീറ്റെയിൽസുകൾ എനിക്ക് മിസ്സാക്കണ്ട, കാരണം ഇതൊരു ഓൾഡ് ആയിട്ടുള്ളൊരു ക്ലോക്ക് ആയത് കാരണം എനിക്ക് ഒരുപാട് ഡീറ്റെയിൽസ് മിസ്സാക്കേണ്ട കാര്യമില്ല. എനിക്ക് ഒരുപാട് ഡിലീറ്റ് ചെയ്ത് തരേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ എൻ്റെ ക്ലോക്ക് ഡിലീറ്റ് ചെയ്യുന്നു. നമുക്കിനി ഈ ഫോൾഡ് ലെയർ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, എൻ്റെ ക്ലോക്ക് ഏകദേശം റെഡി ആയിരിക്കുകയാണ്. എൻ്റെ ക്ലോക്കിൻ്റെ വലിയ സൂചി റെഡിയായി. ഇതേപോലെ തന്നെ നമുക്ക് ചെറിയ സൂചി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ രണ്ട് സൂചികളും റെഡിയായി. ഇനി നമുക്കിതിൻ്റെ പേരൊന്ന് ചേഞ്ച് ചെയ്യാം. ഇത് നമുക്ക് ന്യൂഡിൽ 2 എന്ന് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് രണ്ട് സൂചികളും നമുക്ക് റെഡിയായി. ഇനി നമുക്കിതിനെ ഒന്ന് സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കാം. അപ്പോൾ നമുക്കിതിനെ ട്രാൻസ്ഫോം ചെയ്യേണ്ടതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ട്രാൻസ്ഫോമും കാര്യങ്ങളൊക്കെ നടക്കും. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത 3 ഫയലുകളൊന്ന് ഓപ്പൺ ചെയ്യാം. ഇതാണ് എൻ്റെ ഞാനിപ്പോൾ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്ന സാധനം. അപ്പം ഇതിനൊരു ഒറിജിനാലിറ്റി വരണമെങ്കിൽ നമുക്ക് ഇതിനൊരു ഷാഡോ കൊടുക്കണം. അപ്പം നമുക്ക് അതിനൊരു ഷാഡോ കൊടുക്കാം. ഇപ്പോൾ ഇതിനൊരു ഒരു ഒറിജിനാലിറ്റി ഇല്ല. അപ്പം നമുക്ക് ഒരു ഷാഡോ കൊടുക്കാം. ഷാഡോ കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ ആദ്യം നീഡിൽ 1 കൊടുക്കുന്നത്. അതിന് ലെയറ് ഡബിൾ ക്ലിക്ക് ചെയ്ത് നമ്മൾക്ക് ഇവിടെ ഡ്രോപ്പ് ഷാഡോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രോപ്പ് ഷാഡോ കൊടുക്കാം. ഇപ്പോൾ ഞാനതിൻ്റെ സൈസ് ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നു. നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് നിങ്ങൾ ചേഞ്ച് വരുത്തുക. നമ്മുടെ ലൈറ്റ് ഏത് സൈഡിലേക്കാണ് പോകുന്നത് നോക്കുക. നമുക്ക് ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടാണ് ലൈറ്റ് അല്ലെങ്കിൽ മുകളിലേക്ക്. ഓക്കെ, ഇത് മതിയാവും. ഞാനിതിൻ്റെ ഡിസ്റ്റൻസ് ഒന്ന് റേസ് ചെയ്യുകയാണ്. നമുക്കിപ്പോൾ ഇത് 90 കൊടുക്കാം. ഓക്കെ, നിങ്ങൾ ഇതേ പ്രോസസ് തന്നെ ഒന്നുകൂടെ ചെയ്യുക. ഒരു ഡ്രോപ്പ് ഷാഡോയും കൂടെ കൊടുക്കുക. എന്നിട്ട് ആ ഡ്രോപ്പ് ഷാഡോ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. ആ ഡ്രോപ്പ് ഷാഡോ നമുക്ക് ഒന്ന് റെഡ്യൂസ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ സൈസും കൂടെ ഒന്ന് റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ളൊരു ഒരു ഒരു എഫക്റ്റ് അവിടെ കിട്ടും. രണ്ട് ഡ്രോപ്പ് ഷാഡാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ ലെയർ കോപ്പി ചെയ്ത് ലെയറിൻ്റെ സ്റ്റൈൽ നമ്മൾ കോപ്പി ചെയ്ത് ഇവിടേക്ക് പേസ്റ്റ് ചെയ്യും. അതിനുവേണ്ടി നിങ്ങൾക്ക് എഫക്റ്റ് എന്നൊരു ഒരു സിമ്പൽ അവിടെ കാണാം. അതിൽ ഓൾട്ട് പ്രസ് ചെയ്തിട്ട് നമുക്ക് ആ എഫക്റ്റ് കോപ്പി ചെയ്ത് ഇതിലേക്ക് ഇടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ലെയർ സ്റ്റൈൽ കോപ്പി ചെയ്ത് അവിടേക്ക് ഇടാം. അപ്പം ആ ഒരു ലെയർ സ്റ്റൈൽ ഇതിനും വന്നു. ഇതിനൊരു ഒരു ഒറിജിനാലിറ്റി നമുക്ക് തോന്നുന്നില്ല. അപ്പം നമുക്കൊന്ന് ഒന്നുകൂടെ ഒന്ന്
ഒന്ന് റീസൈസ് ചെയ്യാം അതിനെ. ഇത്ര വേണ്ട, ഒരു 5 മതിയാകും. ഇതൊരു 3 മതിയാകും. ഞാൻ 3 കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഒരു ഒറിജിനാലിറ്റി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മിനിമൈസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു ചെറിയ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ അനിമേറ്റ് ചെയ്യണം. അടുത്തത് നമുക്ക് അനിമേഷൻ ക്രിയേറ്റ് ചെയ്യാം. അനിമേഷൻ ക്രിയേറ്റ് ചെയ്യാനായി നമ്മൾ വിൻഡോയിൽ നിന്നും നമ്മുടെ ടൈം ലൈൻ പാനലൊന്ന് ഓപ്പൺ ചെയ്യുന്നു. ടൈം ലൈൻ പാനലാണിത്. ഇവിടെ രണ്ട് തരത്തിലുള്ള അനിമേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഒന്ന് വീഡിയോ ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രെയിം അനിമേഷൻ ക്രിയേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഫ്രെയിമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ക്രിയേറ്റ് ഫ്രെയിം അനിമേഷൻ കൊടുക്കുക. ഓക്കെ, നമുക്ക് ആദ്യത്തെ സെക്ഷനെ നമുക്കൊരു ഗ്രൂപ്പ് ആക്കാം. ഞാനതിന് ഈ പാത്ത് പാനൽ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ലെയർ നമുക്കൊന്ന് എൻലാർജ് ചെയ്യാം. ശേഷം ഞാൻ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. ഇതിൻ്റെ പേര് ഫ്രെയിം 1 എന്ന് കൊടുക്കുന്നു. ഫ്രെയിം 2-ൽ എനിക്ക് ഈ സൂചി ഇവിടെ വരണം, അതാണ് എൻ്റെ ഫ്രെയിം 2. അപ്പോൾ ഞാൻ ഈ ഫ്രെയിം 1-നെ ഞാനൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ നെയിം ഫ്രെയിം 2 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ സൂചി ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്യണം. അതിനായി ഞാൻ ഇതൊന്ന് സൂം ചെയ്യുന്നു. ഈ സൂചി ഞാൻ ട്രാൻസ്ഫോം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾ സൂം ചെയ്യുക. ശേഷം കൺട്രോൾ ടി പ്രസ് ചെയ്യുക. സോറി, അത് എൻ്റെ ഫ്രെയിം ആയിപ്പോയി. എനിക്ക് ഈ സൂചി ഫസ്റ്റ് സൂചിയാണ് ട്രാൻസ്ഫോം ചെയ്യേണ്ടത്. ഫസ്റ്റ് സൂചി സെലക്ട് ചെയ്യുന്നു. ശേഷം നിങ്ങൾ ഈ ആങ്കർ പോയിൻ്റ് ഇവിടെ കൊണ്ടുവരിക. കാരണം ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇവിടെ സ്റ്റേബിളാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് റൊട്ടേറ്റ് ചെയ്യാണ്. അപ്പം നമ്മൾ ആങ്കർ പോയിൻ്റ് ഇവിടെ കൊണ്ടുവരുന്നു. ശേഷം ഞാനിതിനെ ഈ ഒരു പോയിൻ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നു. ഇപ്പോൾ ഈ ഒരു പോയിൻ്റിലേക്ക് നമ്മൾ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ നമുക്ക് ഒറിജിനാലിറ്റി വരണമെന്നുണ്ടെങ്കിൽ ഈ സൂചിയും കൂടെ കുറച്ച് ഇങ്ങോട്ടേക്ക് മാറണം. അപ്പോൾ നമ്മൾ നീഡിൽ ടൂവിൽ പോയിട്ട് നമ്മൾ അതിനെ ട്രാൻസ്ഫോം ചെയ്യുകയാണ്. നമ്മളിതിൻ്റെ ആങ്കർ പോയിൻ്റ് ഇവിടെ സ്റ്റേബിളാക്കി വെക്കുന്നു. ശേഷം ഇത് നമ്മൾ ചെറുതായിട്ടൊന്ന് ട്രാൻസ്ഫോം ചെയ്യുന്നു. ഒരുപാട് വേണ്ട, ചെറുതായിട്ട്. എന്നാലേ നമുക്ക് ആ ഒറിജിനാലിറ്റി ഒന്ന് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് അത് ക്രിയേറ്റ് ചെയ്തു. അടുത്തായിട്ട് ഇനി നമുക്ക് ഫ്രെയിം 3 ആണ് വേണ്ടത്. ഞാൻ എൻ്റെ ഫ്രെയിം 2-നെ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. നമുക്ക് ഇത് രണ്ട് ഹൈഡ് ചെയ്ത് വെക്കാം. ശേഷം ഞാനിപ്പോൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിപ്പം നമ്മൾ പേര് മാറ്റി നമുക്ക് ഫ്രെയിം 3 ആക്കാം. ഫ്രെയിം 3 ആക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ നീഡിലൊന്ന് ചേഞ്ച് ചെയ്യാം. അതേപോലെ തന്നെ ട്രാൻസ്ഫോം ചെയ്യുക. ആങ്കർ പോയിൻ്റ് എടുക്കുക, ഇവിടെ വെക്കുക, ചെറുതായി ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. രണ്ടാമത്തെ നീഡിലെടുക്കുക, അത് എനിക്ക് കുറച്ചൊന്ന് മൂവ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ട്രാൻസ്ഫോം ചെയ്യുന്നു. എൻ്റെ ആങ്കർ പോയിൻ്റ് സെറ്റ് ചെയ്യുന്നു. ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം നമ്മൾ 3 പോയിൻറ്റുകൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി അനിമേറ്റ് ചെയ്യാം. നമ്മുടെ ഫ്രെയിമുകളെല്ലാം റെഡിയായി. ഞാൻ ഫ്രെയിം 1 സെലക്ട് ചെയ്യുന്നു. ഇതെൻ്റെ ഫസ്റ്റ് ഫ്രെയിമാണ്. ഫസ്റ്റ് ഫ്രെയിമിൽ ഞാൻ സൂചി ഇവിടെയും ഇവിടെയും പ്ലേസ് ചെയ്യുന്നു. ഇനി നമുക്ക് അടുത്ത ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാം. സെക്കൻഡ് ഫ്രെയിമിൽ ഞാൻ ഇതിനെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഇതിനെ വിസിബിളാക്കുന്നു. ശേഷം നമുക്ക് ഒരു തേർഡ് ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാം. അതിൽ നമുക്ക് ഇതിനെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഇതിനെ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 3 ഫ്രെയിമുകൾ കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അനിമേഷൻ 3 times ആക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 4 hour പ്ലേ ചെയ്യണമെങ്കിൽ 4 hour പ്ലേ ചെയ്യാം. ശേഷം ഞാൻ ഇതിൻ്റെ ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഒരു 1 second ആക്കുന്നു. ഇതും ഒരു 1 second ആക്കുന്നു. ഇതും ഒരു 1 second ആക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഒന്ന് ക്യാൻവാസ് ഒന്ന് ഫിറ്റ് ചെയ്യാം. ശേഷം നമുക്ക് അനിമേഷൻ ഒന്ന് കണ്ടുനോക്കാം. ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത സിമ്പിൾ അനിമേഷൻ. നിങ്ങൾക്കിപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കണം എങ്ങനെ അനിമേഷൻ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യണമെന്ന്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് ഏത് ഇമേജുകൾ വേണമെങ്കിലും
അനിമേഷനാക്കി മാറ്റാം. എന്നിട്ട് നമുക്ക് ഒരു ഫോർമാറ്റിൽ സേവ് ചെയ്ത് നമുക്ക് സൂക്ഷിക്കാം. നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഇതാണ് നമ്മുടെ ഫൈനൽ അനിമേഷൻ. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് നമുക്ക് ഏതൊക്കെ ഫോർമാറ്റിൽ നമുക്ക് സേവ് ചെയ്യാമെന്നാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വർക്ക് ഫ്ലോ, അതായത് നമ്മൾ വർക്ക് ചെയ്ത സാധനങ്ങൾ ഏത് ഫോർമാറ്റിൽ സേവ് ചെയ്യാം, ഏതായിരിക്കും ബെറ്റർ, നമ്മുടെ ഒറിജിനൽ ഇമേജ് നമുക്ക് ഏതിൽ സേവ് ചെയ്യാം, അതായത് ഫൈനലായിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് ഏതൊക്കെ ഫോർമാറ്റിൽ സേവ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. ഇനി നമുക്ക് ഈ ഫയലിനെ ഒന്ന് സേവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നേരെ ഫയലിൽ പോയിട്ട് സേവ് ആസ് ക്ലിക്ക് ചെയ്യുക. കൺട്രോൾ ഷിഫ്റ്റ് എസ് ആണ് അതിനുള്ള ഷോർട്ട് കട്ട്. ശേഷം ഞാനിതിനെ ഇപ്പോൾ ഫോട്ടോഷോപ്പായിട്ടുള്ള ഡീഫോൾട്ടായിട്ട് സേവ് ചെയ്യുകയാണ്. പി എസ് ഡി എന്ന് പറഞ്ഞാൽ ഫോട്ടോഷോപ്പ് ഡോക്യുമെൻറ്റ്. എന്താണ് ഫോട്ടോഷോപ്പ് ഡോക്യുമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ്? നമ്മൾ എത്രയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ, ഏതൊക്കെ ലെയറിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ, ആ എൻ്റയർ ലെയറുകൾ നമുക്ക് ഫോട്ടോഷോപ്പ് ഡോക്യുമെൻറ്റിൽ സേവ് ആകും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലയൻറ്റിന് ഒരു ഫോട്ടോഷോപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ഒരു ക്ലയൻ്റ് ആണെങ്കിൽ അയാൾക്ക് ഈ ഫയൽ ഈസി ആയിട്ട് അയാളുടെ കമ്പ്യൂട്ടറിൽ ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്യുകയും അതിനെ എഡിറ്റ് ചെയ്യുകയും ചെയ്യാനും സാധിക്കും. ഇതിനുള്ളൊരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 2 GB ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫയലിനെ സേവ് ചെയ്യാൻ സാധിക്കില്ല. PSD ഫോർമാറ്റിൽ മാക്സിമം 2 GB മാത്രമേ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഫോട്ടോഷോപ്പ് PSD ആയിട്ടൊന്ന് സേവ് ചെയ്യാണ്. ഇപ്പോൾ നിങ്ങളുടെ ഫയൽ 2 GB ക്രോസ് ചെയ്തു എന്ന് വിചാരിക്കുക. DSLR റോ ഫയൽ എടുത്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് 2 GB ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ നേരെ സേവാസിൽ പോവുക. അവിടെ രണ്ടാമതായി ഒരു ഓപ്ഷൻ ഉണ്ട്, ലാർജ് ഡോക്യുമെൻറ്റ് ഫോർമാറ്റ്, അതായത് PSB, ഫോട്ടോഷോപ്പ് ബിഗ്, അതായത് ഫോട്ടോഷോപ്പിലെ ബിഗ് ഫയൽസ് സേവ് ചെയ്യാനുള്ള ഫോർമാറ്റാണിത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഫീച്ചറുകളും PSDയോട് സെയിം ആണ്. ലെയറുകളെല്ലാം തന്നെ ഇതിൽ കോമ്പോസിറ്റ് ആവും. ഒരേ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാർജ് ഡോക്യുമെൻറ്റുകളെ സേവ് ചെയ്യാം. 2 GB ക്രോസ് ചെയ്ത ഫയലുകളെ നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ അതാണ് PSBയുടെ അഡ്വാൻറ്റേജ്. ഞാനിത് PSB ആയിട്ടൊന്ന് സേവ് ചെയ്യുകയാണ്. ഈ രണ്ട് ഫയലുകളും നമുക്ക് ഫോട്ടോഷോപ്പിൽ മാത്രമേ ഓപ്പൺ ആകൂ. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇല്ലുസ്ട്രേറ്ററിൽ ഓപ്പൺ ചെയ്യാം, പക്ഷേ ഇതിൻ്റെ ലെയറും നമ്മൾ കൊടുത്തിരിക്കുന്ന സ്റ്റൈലുകളും ഒന്നും തന്നെ നമുക്ക് ഇല്ലുസ്ട്രേറ്ററിൽ കിട്ടില്ല. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് ഫോട്ടോഷോപ്പിൽ മാത്രമേ ഓപ്പൺ ആകൂ. നമ്മൾ ഇപ്പോൾ വിൻഡോസിലാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് ആപ്പിൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഫോട്ടോഷോപ്പുമായിട്ട് വ്യത്യാസം വരും. നമ്മൾ കൊടുത്ത ലെയർ സ്റ്റൈലുകൾ, ടെക്സ്റ്റുകൾ, അതിൽ കൊടുത്തിരിക്കുന്ന എഫക്റ്റുകൾ, മാസ്കുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഫയൽ അത് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്കതിൽ കിട്ടണമെന്നില്ല. അപ്പോൾ നമുക്ക് അടുത്ത ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. അടുത്ത, അതായത് എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിലും അല്ലെങ്കിൽ എല്ലാ ആപ്ലിക്കേഷനുകളിലും ഓപ്പൺ ആകുന്ന ഒരു ഫോർമാറ്റിൽ നമ്മൾ സേവ് ചെയ്യണം. അതിന് നമുക്ക് മൂന്നാമതായ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ടിഫ്. ഇത് എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിലും ഓപ്പൺ ആകും. അപ്പോൾ ഞാനിത് ടിഫായിട്ടും സേവ് ചെയ്യുകയാണ്. ഇനി നിങ്ങൾക്ക് ഇത് ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണെങ്കിലും ഇത് ഓപ്പൺ ആകും. പക്ഷേ ഇതിൻ്റെ ഫയൽ സൈസ് അല്പം ലാർജ് ആയിരിക്കും. PSDയും PSBയും അപേക്ഷിച്ച് ഫയൽ സൈസ് അല്പം ലാർജ് ആയിരിക്കും. പക്ഷേ ഇത് എല്ലാ സിസ്റ്റം, എല്ലാ ആപ്ലിക്കേഷനിലും ഇത് വർക്കാവും. ഇത് OS ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഫയൽ ഫോർമാറ്റിൽ സേവ് ചെയ്ത് നിങ്ങളുടെ ഫയലുകൾ നിങ്ങളുടെ ക്ലയൻസിന് കൈമാറാം. ഓക്കെ, മനസ്സിലായി കാണുമല്ലോ. ഇതാണ്, ഈ 3 ഫോർമാറ്റിലാണ് കോമൺ ആയിട്ട് നമുക്ക് നമ്മുടെ വർക്ക് ഫ്ലോ ഒന്ന് സേവ് ചെയ്യാൻ സാധിക്കുക. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് ഏത് ഫോർമാറ്റിലെടുക്കാമെന്ന് നോക്കാം. ഓക്കെ, ആദ്യമായി ഞാൻ പോകുന്നത് നമ്മളുടെ കോമൺ ഫോർമാറ്റ്. എല്ലാവരും സേവ് ചെയ്യുന്ന ഒരു കോമൺ ഫോർമാറ്റാണ് അത്, വേറൊന്നുമല്ല, JPG. ഇപ്പോൾ നിങ്ങൾക്ക് JPG ആയി സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺട്രോളിൽ പോയി സേവ് ആസ് എടുത്ത് നിങ്ങൾക്ക് ഇവിടുന്ന് JPG സെലക്ട് ചെയ്യാം. JPG ആയി നിങ്ങൾക്ക് ഇവിടെ സേവ് ചെയ്യാം. അതല്ലെങ്കിൽ എൻ്റെ ഒപ്പീനിയൻ അനുസരിച്ച് നിങ്ങൾക്ക് എക്സ്പോർട്ടിൽ പോയിട്ട് സേവ് ഫോർ വെബ് എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പുതിയൊരു പാനൽ ലഭിക്കും. ഇവിടെ നമ്മുടെ ഇമേജിൻ്റെ ക്വാളിറ്റി നമുക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഇതിൻ്റെ ഒന്ന് റെഡ്യൂസ് ചെയ്യുകയാണ്. ഞാനിതിൻ്റെ ഫോർമാറ്റ് JPGയിലേക്ക് മാറ്റുന്നു.
അപ്പോൾ നമുക്കിതിൻ്റെ ക്വാളിറ്റി ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് എത്രമാത്രമുള്ള ഔട്ട്പുട്ട് ആണ് വേണ്ടതെന്ന് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. നിങ്ങളിതൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. നിങ്ങളിതൊന്ന് സൂം ചെയ്യുക, അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി വ്യത്യാസമാകുന്നത് ഇവിടെ കാണാം. നമുക്കിവിടെ ക്വാളിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ക്വാളിറ്റി കൂട്ടുന്നതനുസരിച്ച് നമ്മുടെ ഇമേജിൻ്റെ സൈസും കാര്യങ്ങളും എല്ലാം ഇവിടെ ചേഞ്ച് ആവും. അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ഹൈ ക്വാളിറ്റിയിൽ തന്നെ സേവ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് JPG ആയിട്ട് ഒന്ന് സേവ് ചെയ്യാം. അപ്പോൾ ഞാൻ ഡെസ്ക്ടോപ്പിൽ തന്നെ സേവ് ചെയ്യുന്നു. ഓക്കെ, ഞാനിപ്പോൾ JPG സേവ് ചെയ്തു. അടുത്തായി നമുക്ക് അടുത്ത ഫോർമാറ്റിലേക്ക് പോവാം. എക്സ്പോർട്ട്, അതേ പ്രോസസ്സ് ഞാൻ ചെയ്യുകയാണ്. ഈ സമയം നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. PNG 8-bit ഉണ്ട്. ഞാൻ PNG 8-bit സെലക്ട് ചെയ്യുന്നു. PNG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ട്രാൻസ്പേരൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ട്രാൻസ്പേരൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്താൻ സാധിക്കുന്ന ഒരു ഫോർമാറ്റാണ് PNG. ഇപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് നിങ്ങളൊരു സബ്ജക്റ്റിനെ കട്ട് ചെയ്ത് എടുത്തു എന്ന് വിചാരിക്കുക. നിങ്ങൾക്കത് ഫ്യൂച്ചറിലേക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് PNG ആയി സേവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആ PNG എവിടെയെങ്കിലും ഓപ്പൺ ചെയ്താൽ ആ കട്ട് ചെയ്തെടുത്ത ആ സബ്ജക്റ്റ് മാത്രമായി നമുക്ക് കിട്ടും. അതാണ് PNG ഒരു അഡ്വാൻറ്റേജ്. ഞാൻ സേവ് ചെയ്യുന്നു. നമുക്ക് ഒരുപാട് ഓപ്ഷനുകൾ ഇവിടെ ലഭിക്കും. അപ്പോൾ ഞാനിപ്പോൾ അത് PNG ആയി സേവ് ചെയ്ത് കഴിഞ്ഞു. ഇതേ ഓപ്ഷൻ നമുക്ക് സേവസ് ഉപയോഗിച്ച് ചെയ്യാം. പക്ഷേ ഇത് കുറച്ചുകൂടെ നിങ്ങൾക്ക് ഫീച്ചേഴ്സ് ലഭിക്കുന്ന ഒരു വിൻഡോയാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ സേവ് ചെയ്യാൻ ശ്രമിക്കുക. മൂന്നാമതായിട്ട് നമ്മൾ ഇതിൽ ഓൾറെഡി അനിമേഷനാണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് അനിമേഷൻ ഒന്ന് സേവ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഞാൻ നേരെ പോകുന്നത് ജിഫിലേക്കാണ്. നമ്മുടെ ലെയറിലുള്ള നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്ന ലെയറിലുള്ള എല്ലാ അനിമേഷനും നമുക്ക് ജിഫിൽ ലഭിക്കും. അപ്പോൾ ഞാൻ ജിഫ് സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ജിഫും സേവ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എല്ലാ ഫോർമാറ്റിലും സേവ് ചെയ്തു. അപ്പോൾ നമുക്കിനി ഓരോന്നും ഒന്ന് ഓപ്പൺ ചെയ്യാം. ഞാൻ ആദ്യം നമ്മുടെ ഇപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാനത് ക്ലോസ് ചെയ്യുകയാണ്. ഞാനിതിപ്പോൾ ഇത് ക്ലോസ് ചെയ്തു. ശേഷം നമുക്ക് ഓരോ ഫയലായിട്ട് ഓപ്പൺ ചെയ്യാം. ഞാനിപ്പോൾ ഫസ്റ്റ് ഫയൽ ഓപ്പൺ ചെയ്യുകയാണ്. അതിൻ്റെ PSD ഫയലാണ്. ഞാൻ PSD ഫയൽ ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നിങ്ങളുടെ എല്ലാ വർക്കുകളും അവിടെ ഓൾറെഡി സേവ്ഡ് ആണ്. നിങ്ങളുടെ ഫ്രെയിം 1, ഫ്രെയിം 2 എല്ലാം നമുക്ക് അവിടെ സേവ്ഡ് ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അനിമേഷനും അവിടെ സേവ് ചെയ്തിരിക്കുന്നു. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഫോർമാറ്റിൽ നിങ്ങൾക്ക് എല്ലാ ലെയറുകളും നിങ്ങൾക്ക് അതേപോലെ തന്നെ ലഭിക്കും. അപ്പോൾ ഞാൻ ഇതൊന്ന് ക്ലോസ് ചെയ്യുന്നു. നമുക്ക് അടുത്ത ഫോർമാറ്റ് ഓപ്പൺ ചെയ്യാം. അതെൻ്റെ PSB ആണ്. അത് ഞാനൊന്ന് ഓപ്പൺ ചെയ്യുന്നു. ഇത് PSD സെയിം ആണ്. എല്ലാ ഫയലുകളും അവിടെ ഓപ്പൺ ആകും. പക്ഷേ ഓൺലി ചേഞ്ച് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര സൈസ് വേണമെങ്കിലും നിങ്ങൾക്ക് PSBയിൽ സേവ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ 2GB കഴിഞ്ഞ് ക്രോസ് ചെയ്തുള്ള ഫയലുകൾ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ആ ഒരു അഡ്വാൻറ്റേജ് മാത്രമാണ് PSBക്ക് ഉള്ളത്. അടുത്തായിട്ട് നമുക്കുള്ളത് ടിഫ് ആണ്. ടിഫ് ഞാൻ ഓപ്പൺ ചെയ്യുന്നു. PSDയും PSBയും അപേക്ഷിച്ച് ടിഫിന് സൈസ് കൂടുതലായിരിക്കും. അപ്പോൾ അത് ഓപ്പൺ ആവാൻ അല്പസമയം എടുക്കും. ഇപ്പോൾ നമ്മൾ ചെറിയൊരു അനിമേഷനാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, PSDയിലും PSBയിലും നമ്മൾ സേവ് ചെയ്ത എല്ലാ ഫോർമാറ്റുകളും നമുക്ക് എല്ലാ ലെയറുകളും നമുക്ക് ടിഫിലും ലഭിക്കും. ഇത് OS ഇൻഡിപെൻഡൻ്റ് ആണ്. എല്ലാ സോഫ്റ്റ്വെയറുകളിലും ഇത് വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ഇത് നേരെ ഏതൊരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുപോയാലും അവിടെ നമുക്ക് ചേഞ്ചസ് വരുത്താൻ സാധിക്കും. ഇനി നമ്മുടെ ഫൈനൽ ഫയലുകൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഞാൻ അതിനായി എൻ്റെ ഈ ടൈം ലൈൻ പാനലൊന്ന് ക്ലോസ് ചെയ്യണം. എൻ്റെ ജിഫ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് 3 അനിമേഷനും അവിടെ കാണാൻ സാധിക്കും. നമ്മൾ ക്രിയേറ്റ് ചെയ്ത 3 അനിമേഷനും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഞാനത് അല്ലാതെ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഞാൻ ഇതിൻ്റെ ജിഫ് ഒന്ന് ഓപ്പൺ ചെയ്തു.
അപ്പോൾ നമുക്ക് അനിമേഷൻ കാണാൻ സാധിക്കും. ഈ അനിമേഷൻ ഓൾറെഡി സേവ്ഡ് ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നമുക്ക് നമ്മുടെ അനിമേഷൻസ് ജിഫിൽ സേവ് ചെയ്യാം. അടുത്തായിട്ട് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് JPG ഫയലാണ്. ഓപ്പൺ ചെയ്തിട്ട് ഇതാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇതാണ് എൻ്റെ JPG ഫയൽ. അപ്പോൾ JPG ഫയലിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു സ്റ്റിൽ ഇമേജാണ്. ഇത് അനിമേഷൻസിനെ സേവ് ചെയ്യില്ല. ഓൺലി ഒരു സ്റ്റിൽ ഇമേജ്, നമ്മുടെ ഫസ്റ്റ് ഫ്രെയിം മാത്രമേ ഇത് സേവ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊരു സ്റ്റിൽ ഇമേജ് ബെറ്റർ ക്വാളിറ്റിയിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ JPG നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ കമ്പ്രഷൻ റേറ്റ് നല്ല ക്വാളിറ്റിയുള്ള നല്ല കമ്പ്രഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് വെബിൽ അങ്ങനത്തെ ഉള്ള ആപ്ലിക്കേഷൻസിന് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫർദർ ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് JPG യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മൂന്നാമതായിട്ടുള്ള ഫയലാണ് PNG. PNG JPG പോലെ തന്നെയാണ്. നമ്മളിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻ്റ് ആക്കിയിട്ടില്ല. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻ്റ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. ഞാൻ വേണമെങ്കിൽ അതൊന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ എൻ്റെ PSD ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഞാൻ എൻ്റെ ഫ്രെയിം 1 എടുക്കുന്നു. ഞാനിതിൽ നിന്നും ക്ലോക്ക് പാനൽ ഞാനൊന്ന് ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. നമുക്കിപ്പോൾ സൂചി മാത്രമേ ഇവിടെ ഉള്ളൂ. ഓക്കെ, നമുക്കിനി ഇതൊന്ന് സേവ് ചെയ്യാം. എക്സ്പോർട്ടിൽ പോയിട്ട് സേവ് ഫോർ വെബ് എടുക്കുന്നു. PNG പോകുന്നു, സേവ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ക്ലോക്ക് PNG എന്ന് കൊടുക്കാം. എൻ്റെ PNG ഞാൻ സേവ് ചെയ്യുകയാണ്. ഓക്കെ, PNG ഞാൻ സേവ് ചെയ്തു. ഇനി നമുക്ക് ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ആ PNG ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻ്റ് ആണ്. ഇനി നിങ്ങൾക്ക് ഇത് ഫർദറായിട്ടുള്ള ഏതെങ്കിലും എഡിറ്റിംഗ് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഈ PNG യൂസ് ചെയ്യാം. ഇപ്പോൾ വെബ് ആപ്ലിക്കേഷൻസിന് നിങ്ങൾ ലോഗോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഹൈഡ് ചെയ്യണം. അപ്പോൾ PNG നിങ്ങൾക്കൊരു ബെറ്റർ ഓപ്ഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വെബിലും എന്തിലും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ നിങ്ങൾ PNG സേവ് ചെയ്യുക. ഇന്ന് നമ്മൾ ചെയ്തത് ഒരു സിമ്പിൾ അനിമേഷൻ നമ്മൾ ചെയ്തു. അതേപോലെ തന്നെ വർക്ക് ഫ്ലോ നമുക്ക് സേവ് ചെയ്യാനുള്ള 3 ഫയൽ ഫോർമാറ്റുകളും നമ്മുടെ ഒറിജിനൽ ഔട്ട്പുട്ട് സേവ് ചെയ്യാനുള്ള 3 ഫയൽ ഫോർമാറ്റുകളും നമ്മൾ പരിചയപ്പെട്ടു. നിങ്ങളുടെ ഫ്യൂച്ചർ വർക്കുകൾ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ഇന്നത്തെ ട്യൂട്ടോറിയൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെയുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ ലഭിക്കും. ഇതിൽ നല്ലൊരു കണ്ടൻറ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ.